ग्राम तपोवनादिगमनम् हत्वा मृगं काञ्चनं वैदेहीहरणम् जडायु मरणं सुग्रीवसंभाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चाद् रावण कुम्भकर्णहननम् एतदी ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ओ वाल्मीकि रामायणत्तिल् बालकाण्डत्तिल् 41-ാമത്തെ സർഗമാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ പിതൃക്കളെയും യജ്ഞാശ്വത്തെയും തേടിപ്പോയ അംശുമാൻ ദിഗ്ഗജങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടുകൂടി യാത്ര തിരിക്കുകയും തൻ്റെ പിതൃസഹോദരന്മാർ 60,000 പേരും ഭസ്മമായതായിട്ട് മനസ്സിലാക്കുകയും യാഗാശ്വത്തെ കണ്ടുപിടിക്കുകയും ചെയ്തു. കപിലൻ്റെ ഹുങ്കാരത്താൽ ഭസ്മീകരിക്കപ്പെട്ടവരാണവർ. അതുകൊണ്ട് സാധാരണ ഉദകക്രിയ അവർക്ക് ചെയ്താൽ പോരാ, ഗംഗാജലം കൊണ്ട് ഉദകക്രിയ ചെയ്യണം, അഥവാ ഗംഗാജലം അവരുടെ ഭസ്മത്തെ സ്പർശിക്കണം, അതിനായി പരിശ്രമിച്ചാലും എന്ന് ഗരുഡൻ്റെ ഉപദേശം ലഭിച്ചു അംശുമാന്. പെട്ടെന്ന് ചെയ്യേണ്ടത് യാഗം പൂർത്തിയാക്കുകയാണ്, അതുകൊണ്ട് കുതിരയെയും കൊണ്ട് തിരിച്ച് വേഗം പൊയ്ക്കൊള്ളുക എന്നും ഗരുഡൻ ഉപദേശിച്ചു. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. തുടർന്ന് സുപർണവചനം ശ്രുത്വാ സംശുമാനതിവീര്യവാന് ത്വരിതം ഹയമാദായ പുനരായാത്മഹായശാഹ മഹായശാഹ മഹായശസ്കനായ മഹായശസ്വിയായ യശസ് സത്കീർത്തിയാണ്. അങ്ങേയറ്റത്തെ സത്കീർത്തിക്ക് ഉടമയായ അംശുമാൻ അതിവീര്യവാൻ, അങ്ങേയറ്റം വീര്യത്തോടൊത്ത അംശുമാൻ ഗരുഡൻ്റെ ഉപദേശം കേട്ട് വേഗം തന്നെ കുതിരയുമായി മടങ്ങി. തത്തോ രാജാനമാസദ്യ ദീക്ഷിതം രഘുനന്ദന ന്യവേദയ യഥാവൃത്തം സുപർണവചനം യഥാ. അങ്ങനെ രാജ്യത്തിലേക്ക് തിരിച്ചു പോന്ന്, അല്ലയോ രാമ, ആ അംശുമാൻ യാഗദീക്ഷ സ്വീകരിച്ചിരിക്കുന്നവനായ സകരനെ പ്രാപിച്ച് ഉണ്ടായ സംഭവങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. അതുപോലെ ഗരുഡൻ്റെ വാക്യത്തെ വിശേഷിച്ചും പറഞ്ഞു കേൾപ്പിച്ചു.
അവിടെ വിശേഷിച്ചും ഗരുഡൻ്റെ വാക്യത്തെ പറഞ്ഞു കേൾപ്പിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം തൻ്റെ 60,000 മക്കളും മരിച്ചതാണ്, അവർ ഭസ്മീകരിക്കപ്പെട്ടതാണ്. ഈ വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായി യാഗ നിർവഹണത്തിൽ നിന്ന് പിന്തിരിയുക വരെ ചെയ്യാം സകര. അതുപോലെ പുത്രരുടെ ഉദകക്രിയയ്ക്ക് പ്രാധാന്യം കൊടുക്കണമെന്നോ സകരന് തോന്നാം, യാഗത്തേക്കാൾ പ്രാധാന്യം. അപ്പം ഈ വിഷയത്തിലാണ് ഗരുഡൻ ഉപദേശിച്ചതും യഥാവത് പറഞ്ഞ് മനസ്സിലാക്കി എന്നുള്ളത് പ്രസക്തമാകുന്നത്. കാരണം സ്വപുത്രരാണെങ്കിൽ പോലും അവർ പതിതന്മാരായിപ്പോയി, അവർ കപില മഹർഷിയുടെ ക്രോധാഗ്നിയാൽ ഭസ്മീകരിക്കപ്പെട്ടവരായിപ്പോയി. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് അധർമ്മമുണ്ട്. അതുകൊണ്ട് അവരുടെ ഉദകക്രിയയേക്കാൾ ഇപ്പോൾ പ്രധാനം ഏതൊരു യാഗം പൂർത്തിയാക്കാൻ താൻ ദീക്ഷിച്ചിട്ടുണ്ടോ ആ യാഗപൂർണതയാണ്. ഈ ഒരു സന്ദേശം ശകരന് ലഭിക്കണം എന്നുള്ളതുകൊണ്ടായിരിക്കണം അവിടെ പ്രത്യേകമായിട്ട് ഗരുഡൻ്റെ ഉപദേശത്തെയും യഥാവത് ശകരനെ കേൾപ്പിച്ചു എന്ന് വാൽമീകി പറഞ്ഞത്. അത് ശ്രദ്ധേയമാണ്. തച്ഛ്രുത്വാ ഘോരസങ്കാശം വാക്യമംശുമതോ നൃപഃ യജ്ഞം നിർവർത്തയാമാസ യഥാതത്വം യഥാവിധി. ഇപ്രകാരം അംശുമാൻ്റെ വാക്യത്തെ കേട്ടു, ആ വാക്യത്തെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്, ഘോരസങ്കാശം, അങ്ങേയറ്റം ദുഃഖകരമായ, ഒരു പിതാവിനെ സംബന്ധിച്ച് താങ്ങാൻ കഴിയാത്ത അങ്ങേയറ്റം ദുഃഖകരമായ വാർത്തയെ കേട്ട് ആ രാജാവ് ശകരൻ വിചാരം ചെയ്ത് ശാസ്ത്രവിധിക്കനുസരിച്ച് യഥാവിധി, യഥാതത്വം, എങ്ങനെയൊക്കെയാണോ കണ്ടറിഞ്ഞ് ദേശകാല സ്ഥിതികൾക്കനുസരിച്ച് ചെയ്യേണ്ടത് അങ്ങനെ യജ്ഞത്തെ പൂർത്തിയാക്കി. യാഗം, ഏതൊരു യാഗം ആരംഭിച്ചുവോ അത് പൂർത്തിയാക്കുന്നതിന് പരിശ്രമിച്ചു. സ്വപുരം ചാഗമ ശ്രീമാൻ ഇഷ്ടയജ്ഞോ മഹീപതി ഗംഗായാശ്ചാഗമേ രാജ നിശ്ചയം നാഭ്യഗച്ഛത. അങ്ങനെ ശ്രീമാനായ രാജാവ് ശകരൻ ഇഷ്ടയജ്ഞ, ഇഷ്ടമായിരിക്കുന്ന യജ്ഞത്തെ യാഗത്തെ ചെയ്ത് പൂർത്തിയാക്കിയവനായ ശകരൻ മഹീപതി രാജാവ് സ്വപുരം ച അഗമത്, സ്വന്തം പുരത്തിലേക്ക് പോയി. അവിടെ ശ്രീമാൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഐശ്വര്യത്തോടു കൂടിയവൻ, ഇഷ്ടയജ്ഞ, യാഗം, ഇഷ്ടമായ യാഗം പൂർത്തിയാക്കിയവനായ മഹീപതി സ്വന്തം പുരത്തിലേക്ക് പോയി. എന്നാൽ ഗംഗായാഹ ച ആഗമേ, ഗംഗയുടെ ആഗമ വിഷയത്തിൽ, എങ്ങനെയാണ് ദേവലോകത്തിൽ ചരിക്കുന്നവളായ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വിഷയത്തിൽ നിശ്ചയം ന അഭ്യഗച്ഛത, ഒരു തീരുമാനത്തെ, നിശ്ചയത്തെ പ്രാപിക്കാൻ കഴിഞ്ഞില്ല രാജാവിന്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, യാഗം പൂർത്തിയാക്കി, ശ്രീമാനായി, രാജാവാണ്, ഇതൊക്കെയാണെങ്കിലും സ്വന്തം പുത്രരുടെ ഉദ്ഗതിയെക്കുറിച്ച് ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ള് വിഷാദഗ്രസ്തമായിരുന്നു. എങ്ങനെയെങ്കിലും ഗംഗയെ കൊണ്ടുവരണം എന്നുള്ള ചിന്ത അദ്ദേഹത്തെ മഥിച്ചിരുന്നു. ഇത് സൂചിപ്പിക്കുകയാണ് ഇവിടെ ഗംഗയുടെ വരവിൽ, അല്ലെങ്കിൽ ഗംഗയെ ആഗമിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് നിശ്ചയം ലഭിച്ചില്ല എന്ന വർണ്ണനയിലൂടെ ചെയ്യുന്നത്. അഗത്വാ നിശ്ചയം രാജാ
കാലേന മഹതാ മഹാൻ ത്രിംശത് വർഷ സഹസ്രാണി രാജ്യം കൃത്വാ ദിവം ഗതഃ. എങ്ങനെ ഗംഗയെ കൊണ്ടുവരണം എന്നുള്ള വിഷയത്തിൽ നിശ്ചയം ലഭിക്കാതെ, ഒരു തീരുമാനവും ലഭിക്കാതെ രാജാവ് കഴിഞ്ഞുകൂടുകയും താല്പര്യം നിരന്തരം ആ ചിന്ത തന്നെ രാജാവിൻ്റെ ഉള്ളിൽ മഥിച്ചിട്ടുണ്ടാവണം. തൻ്റെ പുത്രർക്ക് ഒരു ഗതി നൽകുക എന്നുള്ള വിഷയത്തിൽ ഒരു പിതാവിനുള്ള ആ ഒരു ചിന്ത ആ നിശ്ചയമായും രാജാവിനെ മഥിച്ചു. പക്ഷേ അതിന് വഴി കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ദീർഘകാലം ചിന്തിച്ച് മുന്നോട്ട് നയിച്ചു രാജാവ്. ത്രിംശത് വർഷ സഹസ്രാണി രാജ്യം കൃത്വ, 30,000 കൊല്ലം രാജ്യപരിപാലനം ചെയ്ത ശേഷം ദിവം ഗതഃ, ദേവലോകത്തെ പ്രാപിച്ചു. ഇവിടെ നമ്മൾ ഇതിന് മുമ്പ് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാലഗണനയെ പറയുന്ന സമയത്ത് 60,000, 30,000, 11,000 എന്നൊക്കെ നമുക്ക് വർണ്ണിച്ച് കാണാം. അതേസമയത്തൊരു മനുഷ്യായി സത്ര ഇല്ല എന്നുള്ളത് വ്യക്തമായി ശാസ്ത്രം നമ്മളോട് പറഞ്ഞു തരുന്നുമുണ്ട്. ശതായുർവൈ പുരുഷ, 100 വയസ്സാണ് മനുഷ്യൻ്റെ ആയുസ്. ഇവിടെയാകട്ടെ 30,000 കൊല്ലം പിന്നെയും രാജ്യം ഭരിച്ചു എന്നാണ് പറയുന്നത്. അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ശ്രീമാൻ എന്ന് വിശേഷിപ്പിച്ചതുകൊണ്ട് ഇത്ര ശ്രേഷ്ഠമായ രീതിയിൽ അദ്ദേഹം രാജ്യഭരണം നിർവഹിച്ചു. ഓരോ വർഷവും 1,000 വർഷം കൊണ്ടുണ്ടാവേണ്ട പുരോഗതി രാജ്യത്തിനുണ്ടായി. അതുകൊണ്ട് 30 വർഷത്തെ രാജ്യഭരണത്തെ 30,000 വർഷം എന്ന് പറയാം. അല്ലെങ്കിൽ തൻ്റെ 60,000 മക്കളും മരിച്ചു, അവർക്ക് ഊർധ്വഗതി നൽകാൻ ഒരു തരത്തിലും തനിക്ക് സാധിച്ചില്ല. സാധാരണ ഉദകക്രിയ ചെയ്തിട്ടൊരു പ്രയോജനവുമില്ല. അവർക്ക് പ്രത്യേകമായി ഗംഗാജലം കൊണ്ട് തന്നെ ക്രിയ ചെയ്യണം. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയാതെ തൻ്റെ മക്കൾക്ക് ഊർധ്വഗതി ലഭിച്ചില്ലല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ നിരന്തരം ഉള്ളിൽ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും 1,000 വർഷത്തിൻ്റെ ദൈർഘ്യം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ 30 വർഷം രാജ്യം ഭരിച്ചു എന്നുള്ളത് ആലങ്കാരികമായി അതിശയോക്തി ഭാഷ ചേർത്ത് 30,000 എന്ന് പറഞ്ഞതായിരിക്കാം. ഏതായാലും അദ്ദേഹം 30 വർഷം എന്ന് നമ്മുടെ അഭിപ്രായത്തിൽ ഇവിടെ വാച്യാർത്ഥം എടുക്കുകയാണെങ്കിൽ 30,000 വർഷം രാജ്യം ഭരിച്ച് അതിനുശേഷം കാലേന ദിവം ഗതഃ, നിര്യാതനായി. ഇങ്ങനെയാണ് 41-ാമത്തെ സർഗം. ഇതിൽ മൊത്തം 28 ശ്ലോകങ്ങളാണുള്ളത്. ഇതോടുകൂടി രാമായണത്തിലാകെ 1,325 ശ്ലോകങ്ങൾ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. തുടർന്ന് 42-ാമത്തെ സർഗം. ജയ ജയ കാലധർമ്മം ഗതേ രാമ സഗരേ പ്രകൃതി ജനാഃ രാജാനം രോചയാമാസു അംശുമന്ദം സുധാർമികം. സ രാജാസു മഹാനാസീത് അംശുമാൻ രഘുനന്ദന തസ്യ പുത്രോ മഹാനാസീത് ദിലീപ ഇതി വിശ്രുതഃ. അങ്ങനെ സഗര രാജാവ് കാലധർമ്മത്തെ പ്രാപിച്ചപ്പോൾ, കാലഗതിയെ പ്രാപിച്ചപ്പോൾ എത്ര യാഗങ്ങൾ ചെയ്താലും, എത്ര വലിയ വലിയ കർമ്മങ്ങൾ ചെയ്താലും, എത്ര ലോകത്ത് ശ്രീമാനായിരുന്നാലും, എത്ര ധാർമ്മികമായ പ്രവർത്തനങ്ങൾ ചെയ്താലും കാലഗതിയെ തടയാൻ ആർക്കും സാധ്യമല്ല. ആയുസ് പൂർത്തിയാവുമ്പോൾ മരിക്കുക തന്നെ വേണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെയൊക്കെ ജീവിതം എന്നുള്ളത്
ഒന്ന് ഓർമ്മിച്ചാൽ എല്ലാവർക്കും നല്ലതാണ്. എല്ലാവർക്കും കാലഗതിയുണ്ട്. അങ്ങനെ മഹാരാജാവ് കാലഗതിയെ പ്രാപിച്ചപ്പോൾ എല്ലാ പൗരജനങ്ങളും അങ്ങേയറ്റം ധാർമ്മികനായ തേജസ്വിയായ അംശുമാനെ രാജാവായി നിശ്ചയിച്ചു. അവിടെ മറ്റൊരർത്ഥം നമുക്ക് പറയാം, സുധാർമ്മികനും ശക്തിശാലിയുമായ രാജാവായ അംശുമാനെ ലഭിച്ചതിൽ എല്ലാ പ്രജകളും സന്തോഷിച്ചു. രണ്ട് രീതിയിൽ അർത്ഥം പറയാം. ഒന്നുകിൽ എല്ലാ പ്രജകളും അംശുമാനെ രാജാവാക്കി വാഴിച്ചു. അതിനേക്കാൾ നല്ല അർത്ഥം, സ്വാഭാവികമായി പൗത്രനെന്ന രീതിയിൽ പിന്തുടർച്ചാധികാരി എന്ന രീതിയിൽ പൗത്രൻ അംശുമാൻ രാജാവായി. അതിൽ അദ്ദേഹം സുധാർമ്മികനായിരുന്നു എന്നതുകൊണ്ട് പ്രജകളെല്ലാം അത്യന്തം സന്തോഷിച്ചു, അത്യന്തം ആനന്ദിച്ചു. അങ്ങനെ അല്ലയോ രാമ, മഹാനായ അംശുമാൻ, സുമഹാനായ അംശുമാൻ രാജാവായി മാറി. അദ്ദേഹത്തിൻ്റെ പുത്രനായി വളരെ മഹാത്മ്യമേറിയ വിശ്രുതനായ, ലോകത്തിൽ മുഴുവൻ വിശേഷേണ പേര് കേട്ട ദിലീപനുണ്ടായി. അംശുമാൻ്റെ പുത്രനാണ് ദിലീപൻ. തസ്മിൻ രാജ്യം സമാവേശ്യ ദിലീപേ രഘുനന്ദന ഹിമവശിഖരേ രമ്യേ തപസ്തേപേ സുദാരുണം ദ്വാത്രിംശച്ച സഹസ്രാണി വർഷാണി സുമഹായശാഹ തപോവനഗതോ രാജ സ്വർഗം ലേഭേ തപോധനഃ. അങ്ങനെ തൻ്റെ പുത്രനായ ദിലീപൻ വലുതായ സമയത്ത് ആ ദിലീപന് രാജ്യഭാരം മുഴുവൻ നൽകി അംശുമാൻ ഹിമാലയ ശിഖരത്തിലേക്ക് പോവുകയും അവിടെ സുദാരുണമായ തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു. നമ്മുടെ ഉത്തമ ഭരണാധികാരികളുടെ രീതി, അവർ ജീവിതത്തിൽ കാണിച്ചു തന്ന അല്ലെങ്കിൽ അനുവർത്തിച്ചു വന്ന വിധാനം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങേയറ്റം ശക്തിശാലികളായ രാജാക്കന്മാർ തീർത്തും ആസക്തന്മാരെ പോലെ രാജ്യം ഭരിക്കുകയും ഉത്സാഹത്തോടുകൂടി രാജ്യഭരണം നിർവഹിച്ച് തൻ്റെ അടുത്ത തലമുറ വലുതായി രാജ്യഭാരം ഏറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവർക്ക് മുഴുവൻ രാജ്യഭാരവും ഏൽപ്പിച്ച് ഈ വ്യവഹാരത്തിൽ നിന്ന് മുഴുവൻ തന്നെ ഒഴിഞ്ഞു മാറി ഏതെങ്കിലും കാട്ടിലോ പർവ്വതത്തിലോ ഗുഹയിലോ പോയി നിസ്വന്മാരായി രാജാവിൻ്റെ സമൃദ്ധിയുടെ ഒരു സൂചന പോലും ഇല്ലാത്തവരായി തപസ്സനുഷ്ഠിച്ച് കാലം കഴിഞ്ഞവരായിരുന്നു. ഇപ്പം ബ്രഹ്മചര്യാശ്രമത്തിൽ ത്യാഗപൂർണമായി തപസ്സനുഷ്ഠിച്ച് പഠനം പൂർത്തിയാക്കി ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുകയും അവിടെ കർത്തവ്യത്തെ കുശലതയോടുകൂടി ചെയ്യുകയും രാജ്യഭരണം അങ്ങേയറ്റം ഐശ്വര്യ സമൃദ്ധമായ ജീവിതം നയിക്കുകയും എന്നാൽ അതിൻ്റെയും കാലം നിശ്ചയിച്ച് അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൈസ പോലും കയ്യിൽ വയ്ക്കാതെ തീർത്തും കാട്ടിലോ ഗുഹയിലോ പോയി തപസ്സനുഷ്ഠിച്ച് കാലം കഴിച്ചവരായിരുന്നു അവർ. ഇത് ചിന്തിക്കുക. അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന നമ്മുടെ വർത്തമാനകാല സ്ഥിതി ഇതുമായി ബന്ധിപ്പിക്കുക. ഇന്ന് രാജാക്കന്മാരല്ല, മന്ത്രിമാരാണ് അല്ലെങ്കിൽ മറ്റധികാര സ്ഥാനങ്ങളിലുള്ളവരാണ്. പക്ഷേ കാലം വരുത്തുന്ന പരിവർത്തനങ്ങളും കാലം നൽകുന്ന സൂചനകളും മനസ്സിലായിട്ടും മനസ്സിലാവാതെ മാച്ചു വെച്ചും മറച്ചു വെച്ചും അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന അവസ്ഥ, അതാണ് നമ്മൾ ലോകത്തിൽ കണ്ടുവരുന്നത്. ഒരു തിരിച്ചുപോക്കിന് തയ്യാറെടുക്കാതെ
അഥവാ തൻ്റെ ജീവിതത്തെ ഉത്കർഷത്തിലേക്ക് നയിക്കണമെന്നുള്ള ചിന്ത പോലുമില്ലാതെ വെറും വിഷയങ്ങളുടെ മധ്യത്തിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവിടെയാണ് പൂർവികന്മാരായ രാജാക്കന്മാർ കാണിച്ചു തന്ന മാതൃക. ഉത്തമമായ രീതിയിൽ കുശലതയോടുകൂടി രാജ്യം ഭരിക്കേണ്ട സമയത്ത് ഭരിക്കുന്നു, അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ കാട്ടിലേക്ക് പോയി സുദാരുണമായ തപസ് അനുഷ്ഠിച്ച് കാലം കഴിക്കുന്നു, അങ്ങനെ ജീവിതത്തെ കൃതാർത്ഥമാക്കുന്നു. പ്രവർത്തിക്കാൻ എത്ര ഉത്സാഹിച്ചോ അത്ര തന്നെ ഉത്സാഹിച്ച് നിവർത്തിക്കുന്നു. ഈ പ്രവൃത്തിയിലും നിവൃത്തിയിലും ഒരുപോലെ കുശലത കാണിച്ച ഒരു ഒരു പാരമ്പര്യമാണ് നമുക്ക് പൂർവികന്മാർ പഠിപ്പിച്ചു തരുന്നത് എന്ന് നമ്മളൊക്കെ ജീവിതത്തിൽ ഓർമ്മിച്ചാൽ അത് നല്ലതായിരിക്കും വ്യക്തിക്കും സമാജത്തിൻ്റെ സുസ്ഥിതിക്കും എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. ഏതായാലും ഹിമാലയ ശിഖരത്തിൽ സുദാരുണമായ തപസ്സനുഷ്ഠിച്ച് ആ തപോധനനായ അംശുമാൻ 30,000 വർഷം തപസ്സനുഷ്ഠിച്ചു. അങ്ങനെ 30,000 വർഷത്തെ തപസ്സിന് ശേഷം സ്വർഗത്തെ പ്രാപിച്ചു. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ തീവ്രത കൊണ്ട് ഓരോ വർഷത്തെ തപസ്സും 1,000 വർഷത്തെ തപസ്സിന് തുല്യമായി പരിഗണിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് 30 വർഷം തപസ് ചെയ്തു എന്ന് നമുക്ക് സ്വീകരിക്കുന്നതാണ് ഉചിതമായിട്ടുള്ളത്. ഏതായാലും തുടർന്ന് ദിലീപസ്തു മഹാതേജാ ശ്രുത്വാ പൈതാമഹം വധം ദുഃഖോപഹതയാ ബുദ്ധ്യാ നിശ്ചയം നാധിഗച്ഛതി. മഹാതേജസ്വിയായ ദിലീപ മഹാരാജാവ് പൈതാമഹം വധം ശ്രുത്വാ തൻ്റെ പിതാമഹൻ്റെ സ്ഥാനത്തുള്ളവരുടെ വധത്തെക്കുറിച്ച് കേട്ട് അവരിങ്ങനെ ഭസ്മീകൃതരായതാണ് എന്ന് മാത്രമല്ല അവർക്ക് ഉദ്ഗതിയെ നൽകുന്ന കർമ്മങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കി അങ്ങേയറ്റത്തെ ദുഃഖത്താൽ ബാധിക്കപ്പെട്ട് ഒരു നിശ്ചയമെടുക്കാൻ കഴിയാതെ ഉഴറി. എന്താണ് തൻ്റെ കർത്തവ്യം, എങ്ങനെയാ കർത്തവ്യം നിർവഹിക്കും എന്നുള്ള വിഷയത്തിൽ ഒരു നിശ്ചയമെടുക്കാൻ കഴിയാതെ ഉഴറി ദിലീപൻ. കഥം ഗംഗാവതരണം കഥം തേഷാം ജലക്രിയ താരയേയം കഥം ചൈനാൻ ഇതി ചിന്താപരോഭവത്. എങ്ങനെയാണ് ഗംഗയെ കൊണ്ടുവരാൻ കഴിയുക, എങ്ങനെയാണ് എൻ്റെ പൂർവികന്മാർക്ക് ജലക്രിയ ചെയ്യാൻ കഴിയുക, എങ്ങനെ ഞാൻ ഇവരെയൊക്കെ കര കയറ്റും, ഏനാൻ താരയേയം ഇവരെയൊക്കെ ഞാൻ എങ്ങനെ കരകയറ്റും, ഈ ഒരു ചിന്തയാൽ ബാധിക്കപ്പെട്ട് ദിലീപൻ ചിന്താപരനായി കഴിഞ്ഞു. ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കാതെ ചിന്താപരനായി കഴിഞ്ഞു. തസ്യ ചിന്തയതോ നിത്യം ധർമ്മേണ വിദിതാത്മനഃ പുത്രോ ഭഗീരഥോ നാമ ജജ്ഞേ പരമധാർമ്മികഃ. നിത്യവും ഇങ്ങനെ തൻ്റെ പൂർവികർക്ക് എങ്ങനെ ഗതി നൽകും, എങ്ങനെ ഗംഗയെ ഭൂമിയിൽ അവതരിപ്പിക്കും എന്നുള്ള ചിന്തയിൽ തന്നെ മുഴുകിക്കഴിഞ്ഞിരുന്ന, ധർമ്മമാർഗത്തിൽ ജീവിച്ചിരുന്ന ശാസ്ത്രജ്ഞാനിയായ ആ രാജാവ് കാലം കഴിക്കവേ പരമധാർമ്മികനായ ഭഗീരഥൻ എന്ന് പേരുള്ള പുത്രൻ ജനിച്ചു. ദിലീപ പുത്രനായി ഭഗീരഥൻ ജനിച്ചു. ദിലീപസ്തു മഹാതേജ യജ്ഞൈർബഹുഭിരിഷ്ടവാൻ ത്രിംശത് വർഷസഹസ്രാണി രാജാരാജ്യമകാരയത്. മഹാതേജസ്വിയായ ദിലീപൻ, മഹാതേജാഹ ദിലീപഹ, ബഹുഭിഹി യജ്ഞൈഹി അനേകം യജ്ഞങ്ങളെ കൊണ്ട് ഇഷ്ടവാൻ യാഗം ചെയ്തവനായി,
ഇഷ്ടവാൻ, യാഗം ചെയ്തവൻ. അപ്പോൾ പലവിധത്തിൽപ്പെട്ട ബഹുഭീ യജ്ഞൈഹി, പല പ്രകാരത്തിൽപ്പെട്ട യജ്ഞങ്ങളെ കൊണ്ട് യാഗം നിർവഹിച്ച് ദിലീപൻ മഹാ തേജസ്വിയായി കഴിഞ്ഞു. അങ്ങനെ യജ്ഞനിർവഹണത്തോടുകൂടി ത്രിംശത് വർഷ സഹസ്രാണി, 30,000 കൊല്ലം രാജ്യമകാരയത്, രാജ്യം ഭരിച്ചു. ഇവിടെയും 30,000 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പലവിധ യജ്ഞങ്ങളെ കൊണ്ട് രാജ്യത്തിൽ അങ്ങേയറ്റം ഉയർച്ച ഉണ്ടാക്കുന്ന രീതിയിൽ ഭരിച്ച 30 വർഷത്തെ ഭരണമായിരിക്കണം 30,000 കൊല്ലം എന്ന് പറയപ്പെട്ടിട്ടുള്ളത്. ഏതായാലും 30,000 കൊല്ലം, നമ്മുടെ ഭാഷയിൽ 30 വർഷം, ദിലീപൻ വളരെ നല്ല രീതിയിൽ രാജ്യനിർവഹണം ചെയ്തു. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഓ